ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കണ്ണൂർ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ കണ്ണൂരിൽ നമ്മൾ പുതിയ അപ്പളന്മാർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ആറ് മുട്ടയാണ് പിന്നെ ആറ് നേന്ത്രപ്പഴം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയാണ് അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് നെയ്യ് വേണം പിന്നെ നമുക്ക് കുറച്ച് ഇലക്ക വേണം അധികമൊന്നും വേണ്ട ഒരു മൂന്നെണ്ണം എടുത്താൽ മതി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കത് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇത് പുതിയ മാത്രം കഴിച്ചാൽ പോരല്ലോ അല്ലേ നമുക്കും കൂടി കഴിക്കണ്ടേ അപ്പോൾ പിന്നെ നമുക്ക് അതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി വേണം കേട്ടോ നമ്മൾ അരിപ്പൊടിയാണ് കുറച്ച് എടുത്തിട്ട് അത് ഒരു ടീസ്പൂൺ മതിയാവും പിന്നെ കുറച്ച് ഉണക്കമുന്തിരി മുന്തിരി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം അതിനിപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പാണ് എടുത്തിരിക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ നമ്മളത് കഷ്ണങ്ങളാക്കിയിട്ട് സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മളൊരു പാനിൽ ചൂടാക്കുക അതിലേക്ക് നമുക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം പിന്നീട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ചെയ്ത അതേ പാത്രത്തിൽ അതിൽ ഉണ്ടാവും ആ പാത്രത്തിൽ തന്നെ നമ്മൾ മുട്ടകൾ ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ചിക്കി എടുക്കണം ഇപ്പോൾ നമ്മൾ മുട്ടകളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം ഓരോന്ന് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിരിക്കണം നമുക്ക് കടിക്കാൻ കിട്ടണ വിധത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് നന്നായിട്ട് ഡ്രൈ ആവണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അത് അത്യാവശ്യം നമ്മളിത് മുരിഞ്ഞു കിട്ടണ വിധത്തില് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരുന്ന പഴവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തൂലിയൊക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ തൊലി കളയാം ഓരോന്നായിട്ട് കളഞ്ഞ് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഒന്ന് ഉടയ്ക്കണം സാധാരണ നമ്മൾ ഒരു മാവൊക്കെ പരുവത്തിൽ നമുക്കാവണം ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവം വരെ നമ്മളത് ഒന്ന് കുഴച്ചെടുക്കണം അത്യാവശ്യം നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മളത് കുഴയ്ക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കും അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ പഴം സ്റ്റീം ചെയ്ത് എടുക്കുമ്പോഴേ നമ്മൾ അധികം പഴുത്ത പഴം എടുക്കരുത് അത്യാവശ്യത്തിന് പഴുത്ത പഴം മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളിവിടെ മാവ് നന്നായിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഒരു ചപ്പാത്തി പരുവമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മുട്ട ഒക്കെ ചിക്കിയ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായിട്ട് നമ്മൾ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ടാവും ആ തേങ്ങാപ്പാൽ തനിപ്പാലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ മൂന്ന് ഏലക്കായം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം നമ്മൾ നല്ല ജീരവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കുറുക്ക് പരുവത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് കുറുകിയെടുക്കണമെങ്കിൽ പാല് തന്നെ കുറുകി കിട്ടില്ലല്ലോ അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ അരിപ്പൊടി കുറച്ച് തേങ്ങാപ്പാലിൽ കലക്കിയിട്ട് നമ്മൾ നന്നായിട്ട് കട്ടൊക്കെ ഉടച്ചതിന് ശേഷം നമ്മൾ ഈ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് കുറുക്കിട്ടും നല്ല കുറുക്ക് പരിപത്തിൽ കിട്ടും അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കി ഇതേ ഈ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ കുറുക്കിലേ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗ നിന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ള ഒരു കുറുക്കാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് വെച്ചിരിക്കുന്നു ഉണ്ടായിരുന്നില്ലേ ആ അതും കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കും ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പഴം വേവിച്ചിട്ട് കുഴച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും പിന്നെ നമ്മൾ പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് നന്നാക്കിയിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയിട്ടുള്ള ഒരു മിക്സിങ്ങാണ് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം പഴം കുഴച്ചത് ഓരോ ബോളാക്കിയിട്ട് എടുക്കുക ഇത് സെയിം നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ അത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയിട്ട് നമ്മൾ ഈ മുട്ടയും പഞ്ചസാരയും യുടെ മിശ്രിതം നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് വളരെ കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് നമ്മളതൊന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്ത് എടുക്കും നമ്മൾ ബോൾ എല്ലാം ആക്കുന്നത് ഒരു ഓവൽ ഷേപ്പ് പോലെ നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അത് ഓരോന്നും അങ്ങനെ ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ എല്ലാ കുഴച്ച് വെച്ച് എല്ലാ പഴവും നമ്മളങ്ങനെ ഓരോ ബോളാക്കി ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയും പഞ്ചസാരയും കൂടി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതും കൂടി നമ്മൾ ആ കുറുക്കിലൊക്കെ ചേർത്ത് കൊടുക്കോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ മുട്ട തന്നെ എടുത്തത് ഈ കുറുക്കിലൊക്കെ ഇതും കൂടി ചേർത്ത് നല്ല ടേസ്റ്റ് വരിക അപ്പം നമ്മൾ അതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതിപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുറുക്കാണ് കേട്ടോ ഇനിയാണ് ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ഒരു ബൗൾ എടുക്കുക നമ്മൾ സെർവ് ചെയ്യുന്നത് ഏതിലാണെങ്കിൽ ആ പാത്രം എടുക്കുക അതിലേക്ക് ആദ്യം നമ്മൾ കുറുക്കാണ് മിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നത് അത് അത്യാവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉന്നക്കായ പോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴം അതിൽ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടിയും ആ കുറുക്കൊഴിച്ചു കൊടുക്കും എന്നിട്ട് ഇത് ഓരോ കഷ്ണങ്ങളാക്കിയെടുത്ത് ഈ കുറുക്കും കൂട്ടിയാണ് കഴിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ഇത് ഇത് കണ്ണൂരത്തെ പുതിയ അപ്പളന്മാരൊക്കെ കഴിക്കുന്ന ഒരു ഫുഡാണ് അപ്പോൾ ഇത് നമുക്കും കഴിക്കാം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് കാണുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതൽ കാണും പക്ഷെ നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്